ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വാട്സാപ്പിൽ വന്നിരിക്കുന്ന മൂന്ന് പ്രധാന അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതിലൊരു അപ്ഡേറ്റ്, അത് മൾട്ടി ഡിവൈസ് എന്നതാണ്. ഈ മൾട്ടി ഡിവൈസ് എന്ന ഒരു ഫംഗ്ഷൻ, അത് ഇപ്പോൾ ബീറ്റ ഉപഭോക്താക്കൾക്കാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ എല്ലാവർക്കും അത് ലഭ്യമാകും. ഇങ്ങനൊരു ഫീച്ചർ ലഭ്യമായി കഴിഞ്ഞാൽ പല ആളുകൾക്കും പല രീതിയിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളത് അറിഞ്ഞിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വാട്സാപ്പിൽ സെറ്റിങ്സിൽ വാട്സാപ്പ് വെബ് എന്നൊരു സൗകര്യമുണ്ട്. അവിടെ കാണുന്ന ആ ഒരു QR കോഡ് സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാട്സാപ്പ് വെബ് എന്ന ലിങ്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മറ്റൊരു മൊബൈലിലെ ബ്രൗസറിലോ ഓപ്പൺ ആക്കിയാൽ അവിടെ കാണുന്ന QR കോഡ് ഈ സ്കാനർ ഉപയോഗിച്ച് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എപ്പോഴും ആ ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ആ ഒരു വെബ് ബ്രൗസറിലോ നമ്മുടെ ചാറ്റുകളെല്ലാം തന്നെ കാണാനും നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമുക്ക് ആ ഒരു ഡിവൈസിലൂടെ ചാറ്റ് ചെയ്യാനും സാധിക്കും. അത്തരത്തിലുള്ള സൗകര്യമാണ് വാട്സാപ്പ് വെബ്. ഈ വാട്സാപ്പ് വെബിനൊരു ന്യൂനതയുണ്ടായിരുന്നു. നമ്മുടെ മൊബൈലിൽ എപ്പോഴും നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടറിൽ നമ്മുടെ വാട്സാപ്പ് വെബ് ഓപ്പൺ ആക്കുകയും നമ്മൾ കൂട്ടുകാരോട് നമുക്ക് ചാറ്റ് ചെയ്യാനും സാധിക്കുമായിരുന്നത്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ഇപ്പോൾ ബീറ്റ ഉപഭോക്താക്കൾക്ക് ലഭ്യമായിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ്, അവിടെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് ലിങ്ക്ഡ് ഡിവൈസ് എന്നതിൽ പോയിട്ട് അത് ബീറ്റായിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാ ഉപഭോക്താക്കൾക്കും ലഭ്യമാകും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ 14 ദിവസമാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഓണാക്കിയില്ലെങ്കിൽ കൂടി ആ ഡിവൈസുകളിലൂടെ ചാറ്റ് ചെയ്യാനാവുക. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഇത്തരത്തിൽ വാട്സാപ്പ് വെബ് ഉപയോഗിച്ച് സ്കാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ തുടർന്ന് ഇൻ്റർനെറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി അവർക്ക് 14 ദിവസം നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കാനാവും. അപ്പോൾ ഇത് ശരിക്കും 4 ഡിവൈസുകളിൽ ഒരേ സമയം ഉപയോഗിക്കാവുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ വാട്സാപ്പ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ സെറ്റിങ്സിൽ ലിങ്ക്ഡ് ഡിവൈസ് എന്നതിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലാതെ ഏതെങ്കിലും ഡിവൈസുകൾ കണക്റ്റഡ് ആണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറുകളുടെ പേരോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ലോഗൗട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ലോഗൗട്ട് ചെയ്തില്ല എങ്കിൽ ഇനി മുതൽ 14 ദിവസമാണ് നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഇത് ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് അനുവാദം നൽകുക. അപ്പോൾ അതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. രണ്ടാമത്തേത്, നമ്മൾ വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വാട്സാപ്പിൽ ഫോട്ടോകൾ അയക്കുമ്പോൾ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുവെന്ന്. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ സെറ്റിങ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നതിൽ പോയി കഴിഞ്ഞാൽ അവിടെ വാട്സാപ്പിൻ്റെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി, അത് ബെറ്റർ ക്വാളിറ്റി വേണോ ഓട്ടോ വേണോ അല്ലെങ്കിൽ ഡാറ്റ സേവർ വേണോ എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്തു, ഞാനിവിടെ ബെറ്റർ ക്വാളിറ്റി എന്നത് സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡാറ്റ സേവർ എന്നത് സെലക്ട് ചെയ്യുമ്പോഴും 11 MB ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് റിസീവ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് 57 KB എന്നതായിരുന്നു സാധാരണ കിട്ടിയിരുന്നതെങ്കിൽ, അതേ ഫോട്ടോ ഞാനിപ്പോൾ ബെറ്റർ ക്വാളിറ്റി എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തപ്പോഴും അതിൻ്റെ ഒരു 10 KB സൈസ് മാത്രമാണ് കൂടിയത്. അതായത് ക്വാളിറ്റിയിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് ക്വാളിറ്റി കൂടുതൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ 11 MB ഫോട്ടോ ആണ് അപ്പുറത്ത് ലഭിച്ചപ്പോൾ 67 KB ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫോട്ടോ നിങ്ങൾക്ക് യഥാർത്ഥ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതേ ക്വാളിറ്റിയിൽ തന്നെ കിട്ടും. അതായത് 11 MB ഫോട്ടോ 11 MB തന്നെയായിട്ടായിരിക്കും അപ്പുറത്ത് റിസീവ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും ഇനിയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, നമുക്ക് ധാരാളം ആളുകൾ അനാവശ്യമായിട്ട് ചാറ്റൊക്കെ വരും. ഏത് ഇപ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും മാർക്കറ്റിംഗ് ഒക്കെ ഇങ്ങനെ അയക്കും നമ്മുടെ കൂട്ടുകാർ. പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഇപ്പോൾ യൂട്യൂബിൻ്റെയൊക്കെ ലിങ്കുകൾ ഇങ്ങനെ വീഡിയോ കാണുന്നൊക്കെ പറഞ്ഞ് അയച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഇവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൂട്ടുകാരാണ്. അതേസമയം നമുക്ക് ഇവരുടെ ചാറ്റുകൾ ഒഴിവാക്കുകയും വേണം. അപ്പോൾ അതിനെ നമുക്ക് ചെയ്യാവുന്ന ഓപ്ഷനാണ് ആർക്കൈവ് ചാറ്റ് എന്ന് പറയുന്നത്. ആർക്കൈവ് എന്ന ഫംഗ്ഷൻ മുൻപുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരു ആളെ, അതായത് നമ്മുടെ ഹോം സ്ക്രീനിൽ ഇതുപോലെ ചാറ്റുകൾ കാണുമ്പോൾ അയാളെ സെലക്ട് ചെയ്തിട്ട് മുകളിൽ ആർക്കൈവ് ചാറ്റ് എന്നത് സെലക്ട് ചെയ്താൽ അയാൾ ആർക്കൈവ് എന്നൊരു സെക്ഷനിലേക്ക് മാറും. ഇവിടെ നമ്മളിങ്ങനെ ആർക്കൈവിലേക്ക് മാറ്റിയ വ്യക്തി സാധാരണയായിട്ട്, അതായത് മുൻപുണ്ടായിരുന്ന ഫംഗ്ഷൻ അനുസരിച്ചിട്ട് അയാൾ വീണ്ടും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് അയാളുടെ ചാറ്റ് വരുമായിരുന്നു. എന്നാൽ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ആർക്കൈവ് ചാറ്റ് എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ചാറ്റ് പിന്നെ നിങ്ങൾക്ക് കാണാനാവില്ല. എന്നാൽ അയാൾ ബ്ലോക്ക് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അയാളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും, നമ്മൾക്ക് അയാളെ ബ്ലോക്ക് ചെയ്തു എന്ന് അയാൾക്ക് തോന്നുകയുമില്ല. ഇനി നിങ്ങൾക്ക് അയാളുടെ ചാറ്റ് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീനിൽ തന്നെ ചാറ്റുകളുടെ ഏറ്റവും മുകളിലായിട്ട് ആർക്കൈവ്ഡ് എന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അത്തരത്തിൽ നമ്മൾ ആർക്കൈവ് ചെയ്ത ഗ്രൂപ്പുകളോ
അല്ലെങ്കിൽ വ്യക്തികളുടെയോ ചാറ്റൊക്കെ അതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കത് സെലക്ട് ചെയ്ത് അയാളുടെ ചാറ്റ് കാണാം. ഇനി ആവശ്യമുണ്ട് അയാളെ തിരികെ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അയാളുടെ ചാറ്റ് സെലക്ട് ചെയ്യുക. ഇനി അഥവാ ഗ്രൂപ്പാണെങ്കിലും അതുപോലെ സെലക്ട് ചെയ്യുക. മുകളിൽ അൺആർക്കൈവ് ചാറ്റ് എന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, അത് വീണ്ടും ഹോം സ്ക്രീനിലേക്ക് വരും. അപ്പോൾ ഈ മൂന്ന് അപ്ഡേറ്റുകളാണ് വാട്സാപ്പിൽ ഈ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൾട്ടി ഡിവൈസ് എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിൽ 14 ദിവസത്തിനുള്ളിൽ വീണ്ടും ഇൻ്റർനെറ്റ് എനേബിൾഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണക്റ്റ് ആയിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രൗസർ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൽ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതായത് അതിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യാനും ഓഡിയോ കോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു വാട്സാപ്പ് വെബിൽ ആരെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ട്, നമ്മളറിവില്ലാതെ ആണ് കണക്റ്റഡ് ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ ഒരു പ്രധാന അപ്ഡേറ്റും കൂടി പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്സാപ്പ് വെബ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വീഡിയോ കോൾ ചെയ്യാം ഓഡിയോ കോൾ ചെയ്യാനൊക്കെ സാധിക്കും. എന്നാൽ അപ്പുറത്തിരിക്കുന്ന വ്യക്തി വാട്സാപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ബീറ്റാ വെർഷൻ വേണമെന്നില്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമാണ് ഈ ഓഡിയോ കോളും വീഡിയോ കോളും സാധ്യമാവുക, അല്ല എങ്കിൽ അത് സാധിക്കില്ല. അപ്പോൾ അതുകൂടി അറിഞ്ഞിരിക്കുക. എപ്പോഴും എന്തായാലും ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മറ്റൊരുമായി മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.